സഹോദരന്മാരെ, സഹോദരി സഹോദരന്മാരെ, എന്നെ ശക്തിപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ നന്ദി പറയുന്നു. എന്തെന്നാൽ തൻ്റെ ശുശ്രൂഷയ്ക്കായി എന്നെ നിയമിച്ചുകൊണ്ട് അവൻ എന്നെ വിശ്വസ്തനായി കണക്കാക്കി. വിശുദ്ധ പൗലോസ് ലീഹ പറഞ്ഞതുപോലെ ഞാൻ ഏറ്റു പറയുകയാണ്, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. നിത്യപുരോഹിതനായി സോയുടെ ശുശ്രൂഷ പൗരോഹിത്യത്തിൻ്റെ ഭാഗമാകാൻ എൻ്റെ കുറവുകളെല്ലാം മറന്ന് എന്നെ തിരഞ്ഞെടുത്ത് സ്വന്തമാക്കി ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകനാകാൻ ഇടം നൽകിയ നല്ല ദൈവത്തിന് 1000 നന്ദി. നീതിയുടെ വസ്ത്രമായി ഈ കാപ്പ എന്നെ ധരിപ്പിക്കുവാൻ നീല മേലങ്കിക്കുള്ളിൽ എന്നെ പൊതിഞ്ഞു പിടിച്ച പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി. കൈവയ്പ് ശുശ്രൂഷയിലൂടെ എന്നെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് നിയോഗിച്ച തലശ്ശേരി അതിരൂപതാ മെത്രാപ്പോലിത്യ അഭിവന്യമാർ ജോസഫ് പാമ്പ്ലാനി പിതാവിനോട് എൻ്റെയും എൻ്റെ കുടുംബാംഗങ്ങളുടെയും ഇടവക സമൂഹത്തിൻ്റെയും കൺവെഞ്ച്വൽ സന്യാസ സഭയുടെയും പേരുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. മുമ്പോട്ടുള്ള എൻ്റെ ജീവിതം അനുഗ്രഹപ്രദമാകുവാൻ അങ്ങയുടെ പൈതൃകമായ അനുഗ്രഹം ഞാൻ യാചിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ അജപാലന ശുശ്രൂഷയിൽ ദൈവപിതാവിൻ്റെ പരിപാലനം നിരന്തരമുണ്ടാകാൻ എൻ്റെ പ്രാർത്ഥന ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. എൻ്റെ സ്വപ്നങ്ങൾക്ക് നിറം പകർന്നതും എന്നെ ഒരു ഫ്രാൻസിസ്കൻ സന്യാസ വൈദികനായി തീരാൻ ഒരുക്കിയതും എൻ്റെ ഫ്രാൻസിസ്കൻ കൺവെഞ്ച്വൽ സഭയാണ്. ഏറ്റവും പ്രത്യേകമായി തിരുപ്പട്ട സ്വീകരണത്തിന് എന്നെ യോഗ്യനായി കണ്ട് എനിക്ക് അനുമതി നൽകുകയും അതിനാവശ്യമായ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുകയും ചെയ്ത ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ മൈക്കിൾ ഈരാളി അച്ഛനോടും വൈസ് പ്രൊവിൻഷ്യൽ അൽഫോൺസ് വഴപ്പാണ്ടി അച്ഛനോടും മുൻ പ്രൊവിൻഷ്യൽ ബോൻവെഞ്ചർ കല്ലുവിട്ടുകഴി അച്ഛനോടും മറ്റെല്ലാ പ്രൊവിൻഷ്യൽമാരോടും മാൾട്ട പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യലായിരിക്കുന്ന കൊള്ളിനച്ഛനോടും കൊൽക്കത്ത ഡെലഗേഷൻ ചാർജ് ആയിരിക്കുന്ന സെബാസ്റ്റ്യൻ അച്ഛനോടും മറ്റെല്ലാ ഡെഫിനറ്റേഴ്സിനോടുമുള്ള എൻ്റെ നന്ദി ഏറെ സ്നേഹത്തോടെ അറിയിക്കുന്നു. കൂടെ നിന്ന് ശക്തിപ്പെടുത്തുകയും കൂട്ടായ്മയുടെ ബലം പകർന്ന് ചേർത്ത് നിർത്തുകയും ചെയ്ത ഫ്രാൻസിസ്കൻ കൺവെൻച്വൽ കുടുംബത്തിലെ എല്ലാ സഹോദരങ്ങൾക്കും, പ്രത്യേകിച്ച് എൻ്റെ ബാച്ചിലെ 4 സഹോദരങ്ങൾക്കും, ജിബിനും ടിജോയ്ക്കും വിക്ടറിനും ജിതിനും, കൂടാതെ ഫോർമേഷൻ്റെ വിവിധ കാലങ്ങളിൽ കൂടെയുണ്ടായിരുന്ന എല്ലാ സഹോദരങ്ങൾക്കും ഹൃദയത്തിൽ നിന്ന് നന്ദി അറിയിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എൻ്റെ സന്യാസ പൗരോഹിത്യ പരിശീലന കാലത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ റക്ടർമാരായിരുന്ന സേവറച്ചനും ജെയിംസ് അച്ഛനും പോളച്ചനും സെബാസ്റ്റ്യൻ കളത്തിപ്പറമ്പിലച്ചനും വർഗീസ് പുതുശ്ശേരിലച്ചനും ഡാമീനച്ചനും കോൾബേ അച്ഛനും വില്യംസ് അച്ഛനും, പ്രത്യേകമായി തിയോളജി പഠനകാലത്ത് എൻ്റെ ഫോർമേഷൻ ഇൻചാർജ് ആയിരുന്ന മാനുവൽ മണികൊമ്പേലച്ചനും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഷിലോങ് സെക്കൻഡ് ഹാർട്ട് തിയോളജിക്കൽ കോളേജിലെ റക്ടറായിരുന്ന ഫിലിപ്പച്ചനെയും മറ്റെല്ലാ പ്രൊഫസേഴ്സിനെയും, ഞാൻ സൺഡേ മിനിസ്ട്രിക്ക് പോയ ഇടവകളിലെ എല്ലാ വൈദികരെയും ഇടവക ജനങ്ങളെയും ഏറെ പ്രത്യേകമായി എൻ്റെ തിരുപ്പട്ടത്തിൽ പങ്കുചേരാനായി ഷില്ലോങ്ങിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. സന്യാസ പൗരോഹിത്യ ജീവിതക്രമത്തോടുള്ള എൻ്റെ താല്പര്യം അറിയിച്ചപ്പോൾ അതിന് തികഞ്ഞ പ്രോത്സാഹനവും മാർഗനിർദ്ദേശവും നൽകി സെമിനാരിയിലേക്ക് അയച്ച തോമസ് തൈലച്ചനെയും അഗസ്റ്റിൻ പാണ്ഡ്യമാക്കൽ അച്ഛനെയും എൻ്റെ എല്ലാ മുൻ വികാരി അച്ഛന്മാരെയും ഏറെ സ്നേഹത്തോടെ ഓർക്കുന്നു. വിശ്വാസ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ എല്ലാ ആത്മീയ പിതാക്കന്മാർക്കും അതോടൊപ്പം ഞങ്ങളെ പരിശീലിപ്പിച്ച എല്ലാ ഗുരുക്കന്മാർക്കും ഒത്തിരി നന്ദി. എൻ്റെ വൊക്കേഷൻ പ്രൊമോട്ടറായിരുന്ന മരിദാസ് അച്ഛനെയും ജിയോ അച്ഛനെയും എൻ്റെ ദൈവവിളിയിൽ എന്നെ പ്രചോദിപ്പിച്ച എല്ലാ വൈദികരെയും ഏറെ സ്നേഹത്തോടെ ഓർക്കുന്നു, അവർക്ക് നന്ദി പറയുന്നു. എൻ്റെ വളർച്ചയിൽ സന്തോഷിക്കുകയും എൻ്റെ ബലിവേദിയിലേക്കുള്ള യാത്രയിൽ സ്നേഹം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും എനിക്ക് തണലൊരുക്കിയ വലിയ പറമ്പിൽ പല്ലാട്ട് കുടുംബാംഗങ്ങളെയും എല്ലാ ബന്ധുമിത്രാദികളെയും ഏറെ സ്നേഹത്തോടെ നന്ദിയോടും കൂടെ ഓർക്കുന്നു. എൻ്റെ സെമിനാരി പഠനകാലയളവിൽ അനേകർ ആത്മീയമായും സാമ്പത്തികമായും എന്നെ സഹായിച്ചിട്ടുണ്ട്, അവരെല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കുന്നു. ഏറ്റവും കൂടുതൽ നന്ദി പറയുവാൻ കടപ്പെട്ടിരിക്കുന്നത് ഇന്ന ദിവസത്തെ എല്ലാ ശുശ്രൂഷകളും അങ്ങേയറ്റം മനോഹരമാക്കുവാൻ അക്ഷീണം പ്രയത്നിച്ച എൻ്റെ സ്നേഹ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ മാട്ടിനച്ഛനാണ്. എന്നെ ചേർത്ത് പിടിക്കുകയും പ്രോത്സാഹനങ്ങൾ നൽകുകയും ഇന്നേ ദിവസം എനിക്ക് ഏറ്റവും ടെൻഷൻ ഫ്രീയും ശാന്തവുമായി തീർത്ത് ഡോൺ എന്ന വിളിയിൽ മുഴുവൻ സ്നേഹവും ചാലിച്ചു വെച്ച് എനിക്ക് ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും നൽകുകയും ഇന്നത്തെ ദിവസത്തിന് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങൾ നടത്തുകയും ചെയ്ത മാട്ടിനച്ഛനും എനിക്ക് വിശുദ്ധ കുർബാനയുടെ പരിശീലനം നൽകുകയും പട്ടവുമായി ബന്ധപ്പെട്ട് മറ്റെല്ലാ കാര്യങ്ങളും ചെയ്ത അസിസ്റ്റന്റ് വികാരി അച്ഛന്മാരായ ഗിൽബട്ടച്ഛനും വിനോദച്ഛനും ഒരുപാട് നന്ദി. ഈ ദേവാലയം അലങ്കരിക്കുകയും കാഴ്ചവെപ്പിനും മറ്റ് ശ്രൂഷകൾക്കും ക്രമീകരണങ്ങൾ നടത്തുകയും ചെയ്ത ആരാധന മഠത്തിലെ ബഹുമാനപ്പെട്ട മദർ റോസ്ന സിസ്റ്റേഴ്സിനും
റോസ്ന സിസ്റ്ററിനും മറ്റ് സിസ്റ്റേഴ്സിനും ഒത്തിരി സ്നേഹത്തോടെ നന്ദി. സെന്റ് ആൻസ് കോൺവെന്റിലെ മദർ ജോളി സിസ്റ്ററിനും മറ്റെല്ലാ സിസ്റ്റേഴ്സിനും ഒത്തിരി സ്നേഹത്തോടെ നന്ദി അറിയിച്ചു കൊള്ളുന്നു. പ്രാർത്ഥന കൊണ്ടും സാന്നിധ്യം കൊണ്ടും പ്രോത്സാഹനമായി നിന്ന എല്ലാ വൈദികരെയും സന്യസ്ഥരെയും, പ്രത്യേകമായി എൻ്റെ ഇടവകയിലെ എല്ലാ വൈദികരെയും സന്യസ്ഥരെയും നന്ദിയോടെ ഓർക്കുന്നു. എനിക്ക് അറിവിൻ്റെ വെളിച്ചം പകർന്നു നൽകിയ എല്ലാ അധ്യാപകർക്കും, വിശ്വാസത്തിൽ ജീവിക്കുവാൻ പഠിപ്പിച്ച എല്ലാ മത അധ്യാപകർക്കും, കളിചിരിയും കുസൃതികളും കൊണ്ട് എൻ്റെ ബാല്യകാലം ആനന്ദപ്രദമാക്കിയ സുഹൃത്തുക്കൾക്കും, ഈ സമർപ്പണ ജീവിതത്തിന് എൻ്റെ മുൻഗാമികളായി എന്നും എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവർക്കും, എൻ്റെ വളർച്ചയിൽ സന്തോഷിക്കുകയും വൈദികനായി കാണുവാൻ ഏറെ താല്പര്യത്തോടെ പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന എൻ്റെ ഇടവക ജനങ്ങൾക്കും, എൻ്റെ യുവജന സുഹൃത്തുക്കൾക്കും, ഏറെ പ്രത്യേകമായി ഇന്നത്തെ ദിവസത്തിൻ്റെ എല്ലാ ക്രമീകരണങ്ങൾക്ക് സഹായമായി മുന്നിട്ട് നിന്ന ഷിജിത് സാറിനും, അമലിനും, വിവേകിനും, സെലക്ടിനും, മറ്റെല്ലാ യുവജന സുഹൃത്തുക്കൾക്കും, ഡീക്കൻ ശ്രൂഷ ചെയ്ത നാട്ടുകൾ ഇടവകയെയും ആശ്രമത്തെയും, പ്രിയ ബഹുമാനപ്പെട്ട ഷാജി അച്ഛനെയും, മറ്റ് സഹോദരങ്ങളെയും, പ്രിയപ്പെട്ട FCC സിസ്റ്റേഴ്സിനെയും, ഇടവകക്കാരെയും, ഇന്നെൻ്റെ തിരുപ്പട്ട ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ അവിടെ നിന്ന് എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഓർക്കുന്നു, നന്ദി പറയുന്നു. ഇന്നത്തെ തിരുക്രമങ്ങൾ ചിട്ടയായി നടത്തുവാൻ നേതൃത്വം നൽകിയ MC ബഹുമാനപ്പെട്ട മെൽബിൻ തെങ്കുംപള്ളി അച്ഛനെയും, മനോഹരമായ രീതിയിൽ വ്യാഖ്യാനം നൽകിയ ഓസ്റ്റിൻ അച്ഛനെയും, തിരുക്രമങ്ങൾക്ക് സഹായിച്ച ഡീക്കന്മാരെയും സബ് ഡീക്കന്മാരെയും ഏറെ സ്നേഹത്തോടെ ഓർക്കുന്നു, നന്ദി പറയുന്നു. മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച ജെയിംസ് ചെല്ലങ്കോട്ട അച്ഛനെയും ആൻസനെയും, അദ്ദേഹത്തിൻ്റെ കൊയർ ടീമിനെയും നന്ദിയോടെ ഓർക്കുന്നു. ഒന്നിനും ഒരു കുറവ് വരാതെ എല്ലാം കണ്ടറിഞ്ഞ് ചെയ്ത് നിർദ്ദേശവും പ്രോത്സാഹനവുമായി എപ്പോഴും കൂടെയുള്ള ദേവാലയ ശുശ്രൂഷി സുജിത് സാറിനും, എല്ലാ കാര്യങ്ങളും ഭംഗിയായി കൈകാര്യം ചെയ്ത എല്ലാ കൈക്കാരന്മാർക്കും, വിവിധ കമ്മിറ്റി അംഗങ്ങൾക്കും, കോർഡിനേറ്റർക്കും നന്ദി അർപ്പിക്കുന്നു. ഇന്നേ ദിവസം ഭക്ഷണം ക്രമീകരിച്ച മലബാർ കാറ്ററിംഗുകാരെയും, ലൈറ്റ് ആൻഡ് സൗണ്ട്കാരെയും, ഫോട്ടോ ആൻഡ് വീഡിയോ എടുത്ത ജോൺ ചേട്ടനെ, ഫിനോലെക്സ് സ്റ്റുഡിയോയും ഏറെ സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുന്നു. ലൈവ് സ്ട്രീമിംഗ് നടത്തുന്ന ചെമ്പേരി അച്ചൂസിനെയും നന്ദിയോടെ ഓർക്കുന്നു. എനിക്ക് ആവോളം സ്നേഹവാത്സല്യങ്ങൾ തന്നോളർത്തി എന്നെ ഇന്ന് അൽത്താരയിലേക്ക് എത്തിച്ച എൻ്റെ കുടുംബാംഗങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട അച്ചാച്ചനും മമ്മിയും, അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട പാപ്പന്മാർ, ആൻറ്റിമാർ, അങ്കിൾമാർ, അനിയന്മാർ, പെങ്ങന്മാർ, എല്ലാവരെയും ഏറ്റവും സ്നേഹപൂർവ്വം ഓർത്ത് നന്ദി പറയുന്നു. ഒപ്പം സ്വർഗത്തിലിരുന്ന് അനുഗ്രഹങ്ങൾ ചൊരിയുന്ന പ്രിയപ്പെട്ട അച്ചാച്ചനെയും അമ്മച്ചിയെയും ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അവസാനമായി എൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കും, അനിയൻ ഡയസിനും പെങ്ങൾ അനഗയ്ക്കും എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. സ്നേഹം നിറഞ്ഞ ഡയസ്, ഒരനിയൻ്റെ സ്നേഹവും സാഹോദര്യവും ആവോളം എനിക്ക് നൽകിയതിന് നന്ദി. ഈ ദിവസത്തെ ഏറ്റവും മനോഹരമാക്കുവാൻ അവൻ ചെയ്ത ത്യാഗം, രാപ്പകലില്ലാതെ എല്ലാ കാര്യങ്ങളും ഭംഗിയാകുവാൻ അവൻ എനിക്ക് വേണ്ടി ഓടി നടന്നു. ദൈവ ശുശ്രൂഷയ്ക്കായി ഞാൻ ഇറങ്ങുമ്പോൾ നീ ഇവർക്ക് കൂട്ടായി ഉള്ളതാണ് എൻ്റെ ശക്തി. ഇങ്ങനൊരു അനിയനെ നൽകിയതിന് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ഉണ്ണിക്ക് ഒരുപാട് നന്ദി. എൻ്റെ നന്മയും വളർച്ചയും ഒരുപാട് ആഗ്രഹിച്ചുകൊണ്ട് പട്ടത്തിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും, ഇൻവിറ്റേഷൻ കാർഡെല്ലാം തയ്യാറാക്കി എല്ലാ ദിവസവും എനിക്ക് വേണ്ടി മുട്ടങ്ങാതെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് ഈ ദിവസത്തിനായി ഏറ്റവും കാത്തിരുന്ന എൻ്റെ അനിയത്തി അനഗയ്ക്ക് തിരുപ്പട്ട ദിനത്തിൽ നന്ദി. കൂടപ്പിറപ്പിൻ്റെ സ്നേഹം നൽകി എനിക്ക് പ്രോത്സാഹനം നൽകുന്നതിന് അവൾക്കും ഒരുപാട് നന്ദി. ഈ ദിവസം ഏറ്റവും അധികം സന്തോഷിക്കുന്നത് എൻ്റെ മാതാപിതാക്കളാണ്. ജീവൻ നൽകിയ നാള് മുതൽ ജീവൻ തുല്യം സ്നേഹിച്ച പ്രിയപ്പെട്ട പപ്പയും അമ്മയും, ഒരു മകനെ ദൈവ ശുശ്രൂഷയ്ക്കായി നൽകുന്നതിൻ്റെ ഇവരുടെ ത്യാഗം, ഈ ദിവസങ്ങളിൽ എല്ലാം ഞാൻ കൂടുതൽ അനുഭവിച്ചറിയുകയായിരുന്നു. എല്ലാ ദിവസവും മുടങ്ങാതെ വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത് എനിക്ക് ബലം പകരുന്ന പ്രിയപ്പെട്ട പപ്പ, ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ എന്നെ പഠിപ്പിച്ചത് എൻ്റെ പപ്പയാണ്. എന്നെ ഒരു കുഞ്ഞിനെ പോലെ ഇന്നും കരുതി ഞാൻ പുരോഹിതനായി കാണുവാൻ ആഗ്രഹിച്ച് കഴിഞ്ഞ 3 വർഷമായി പച്ചക്കറി മാത്രം കഴിച്ച് നോമ്പെടുത്ത് പ്രാർത്ഥിക്കുന്ന എൻ്റെ അമ്മ, അമ്മയുടെ കയ്യിലെ ജപമാല ചലിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടിയാണ്. പകരമായി എനിക്ക് നിങ്ങൾക്ക് നൽകാൻ ഒന്നു മാത്രം, അനുദിനം അൾത്താരമേശയിൽ ഇറങ്ങി വരുന്ന ഈ സ്വയം ഞാൻ കയ്യിലെടുക്കുമ്പോൾ എന്നും എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളുണ്ടായിരിക്കും എന്ന് ഞാൻ ഉറപ്പു തരുന്നു. ഇനി ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് മനഃപൂർവ്വമല്ല എന്ന ക്ഷമാപണത്തോടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. പ്രിയപ്പെട്ടവരെ, എൻ്റെ ശുശ്രൂഷ പൗരോഹിത്യ ജീവിതം ഞാൻ ഇവിടെ ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ അപേക്ഷിക്കുകയാണ്. ഈശോ ആഗ്രഹിക്കുന്ന പോലെ വിശുദ്ധനായ ഒരു പുരോഹിതനായി ജീവിക്കുവാൻ, ഈ കാപ്പയിട്ട് കയ്യിൽ കാസയം പിടിച്ച് മരിക്കുവാൻ, അതേ മരണത്തോളം പുരോഹിതനായി ജീവിക്കുവാനുള്ള കൃപയ്ക്കായി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു.
അവർണ്ണനീയമായ ധാനത്തിന് ദൈവമേ അങ്ങേയ്ക്ക് നന്ദി. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. തെളിയുന്നു വേദിയുയരുന്നു, കാൽവരി യാഗമിതാ ഒരുങ്ങുന്നു, ഉണരുന്നു സ്തുതികൾ പാടുന്നു, സ്വർഗത്തിൻ സമയം അണയുന്നു. ഈശോ വരുന്നിതാ നമുക്കാൽ ജീവൻ നൽകുവാൻ, ഞങ്ങൾ തരുന്നിതാ നിനക്കാൽ സ്നേഹം മാത്രമേ. ഈശോ വരുന്നിതാ നമുക്കാൽ ജീവൻ നൽകുവാൻ, ഞങ്ങൾ തരുന്നിതാ നിനക്കാൽ സ്നേഹം മാത്രമേ. തിരികൾ തെളിയുന്നു വേദിയുയരുന്നു, കാൽവരി യാഗമിതാ ഒരുങ്ങുന്നു. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിൽ പങ്കുചേർന്ന് ആദ്യമായി ഞാൻ ബലിയർപ്പിക്കുകയാണ്. കാൽവരിയിൽ അർപ്പിക്കപ്പെട്ട ആ ബലി കർത്താവ് എൻ്റെ കരങ്ങൾ വഴി അർപ്പിക്കുമ്പോൾ എന്നെ ബലിവീഥിയിലേക്ക് നയിച്ച എല്ലാവരെയും നന്ദിപൂർവ്വം ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട എൻ്റെ പപ്പ, എൻ്റെ അമ്മ, എൻ്റെ പാപ്പമാർ, ആൻറ്റിമാർ, അങ്കിൾമാർ, അനിയന്മാർ, അനീതിമാർ, എൻ്റെ കൺവെൻജോത്സഭയിലെ വൈദികർ, എൻ്റെ പ്രൊവിൻഷ്യലച്ച്, എൻ്റെ റക്ടർമാരായിരുന്നവർ, റക്ടർച്ചന്മാർ, എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയാണ്. ഒരു നിമിഷം നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ നിയോഗങ്ങൾ, പ്രാർത്ഥനകൾ, ആഗ്രഹങ്ങളെല്ലാം ഈ അൾത്താരയോട് ചേർത്ത് വയ്ക്കാം. സ്വർഗം മുഴുവൻ സന്നിഹിതമാകുമ്പോൾ ഏറെ ഭക്തിയോടും വിശുദ്ധിയോടും കൂടെ ഈ പരിശുദ്ധ ബലിയിൽ നമുക്ക് പങ്കുചേരാം. ഇന്ന് ഞാൻ ഈ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ എന്നോടൊപ്പം വിശുദ്ധ ബലി അർപ്പിക്കാനായിട്ട് സുഖകാർമികരാകുക. ഞങ്ങളുടെ പ്രിയപ്പെട്ട പൊൻഷളച്ചൻ, മൈക്കിൾ ഇരാളിയച്ചൻ, ജോസഫ് വാലുമേലച്ചൻ, മാനുവലച്ചൻ, ചെറോമച്ചൻ, നമുക്ക് ഏറ്റവും ഭക്തിയോടെ വിശുദ്ധിയോടുകൂടെ ഈ തിരുക്രമങ്ങളിൽ പങ്കുകൊള്ളാം.
തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നീട ഒരുമയോടി ബലി അർപ്പിക്കാം. ജീവരായി തീർന്നീട നവമൊരു പീഠമൊരു പീഡ ഗുരുവിൻ സ്നേഹമൊഴിയാകും തിരുമുൻ ഭാവിയട ചീട അന്നാ പെസഹ തിരുനാളി കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നീട ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെന്നും മർത്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്തിരു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേ ശനു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്തിരു ശാന്തി പ്രത്യാശയുമെന്നേക്കും. പരിശുദ്ധൻ നീ പരിശുദ്ധൻ ീടമേ വിടി പവിക്കണമേ
സ്വർഗത്തിന്നതു പോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാഹാരം ഞങ്ങൾക്കിന്നരുളിടണമേ. ഞങ്ങൾ കടങ്ങൾ പുറത്തത് പോ, ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടബാധ്യതയും അങ്ങു കരിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. രാജ്യം ശക്തി മഹത്വങ്ങൾ ു മതുപോലാത്മജനം റൂവായിക്കും സ്തുതി എന്നേക്കും. ആദി മുതൽക്കെന്നതുപോലെ ആമീനാമീനവരതം. സ്വർഗസ്ഥിതനാം പാദാദി സ്തുതിരൻ നിസ്തുല മഹിമാവാ. ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രന്റെ മഹത്വപൂർണമായ ഉദ്ധാനം വഴി മനുഷ്യവംശത്തിന് ആനന്ദവും പ്രത്യാശയും നൽകിയത് ഞങ്ങൾ അങ്ങേയ്ക്ക് നന്ദി പറയുന്നു. പാപികളായ ഞങ്ങളെ പൗത്രീകരിക്കുന്ന ഈ പരിഹാരബലി യോഗ്യതയോടെ അർപ്പിക്കുവാനും അങ്ങയുടെ തിരുക്കുമാരന്റെ ഉദ്ധാനം നിരന്തരം പ്രകീർത്തിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായെന്നേക്കും. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ. സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാനനവരതം. പാടും അനു
അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചുകൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ എന്നേക്കും. എന്റെ കർത്താവേ, സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ സർവരുമൊന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ ജർമ്മിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. കർത്താവെ ആശീർവദിക്കണമേ. ദൈവം അനുഗ്രഹിക്കട്ടെ. ബെഞ്ചമിൻ ദേശത്ത് അനാത്തോത്തിലെ പുരോഹിതന്മാരിൽ ഒരാളായ ഹിൽക്കിയായുടെ മകൻ ജർമ്മിയായുടെ വാക്കുകൾ യൂദാ രാജാവായ ആമോന്റെ മകൻ ജോസിയായുടെ വാഴ്ചയുടെ 13-ാം വർഷം ജർമ്മിയായ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. യൂദാ രാജാവായ ജോസിയായുടെ മകൻ യാഹുയാക്കിമിൻ്റെ കാലത്തും ജോസിയ രാജാവിൻ്റെ മകൻ സെദക്കിയായുടെ ഭരണത്തിൻ്റെ 11-ാം വർഷം 5-ാം മാസം ജെറുസലേം നിവാസികൾ നാട് കടത്തപ്പെടുന്നത് വരെയും അവന് കർത്താവിൻ്റെ വചനം ലഭിച്ചുകൊണ്ടിരുന്നു. കർത്താവിനോട് അരുളി ചെയ്തു,
മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവെ, ഞാൻ കേവലം ബാലനാണ്, സംസാരിക്കാൻ എനിക്ക് പാടവമില്ല. കർത്താവിനോട് അരുളി ചെയ്തു, വെറും ബാലനാണെന്ന് നീ പറയരുത്, ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം, ഞാൻ കൽപ്പിക്കുന്നതെന്നും സംസാരിക്കണം. നീ അവരെ ഭയപ്പെടേണ്ട, നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട്, കർത്താവാണിത് പറയുന്നത്. അനന്തരം കർത്താവ് കൈനീട്ടി എൻ്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇതാ എൻ്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും പണിതുയർത്താനും നട്ടുവളർത്താനും വേണ്ടി ഇന്നിതാ ജനതകളുടെയും രാജ്യങ്ങളുടെയും മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു. മനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നോ, ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ, നിത്യപുരോഹിതനീശോദൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ഉദ്ഘോഷിക്കുന്നു ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ, നിത്യപുരോഹിതൻ ഈശോദൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം പിന്നെ വേദികളിൽ. ദിവ്യാവിനും സുധനും പ്രോഹായിക്കും സ്തുതിയുണ്ടാകട്ടെ. ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ, നിത്യപുരോഹിതൻ ഈശോദൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികളിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുര സ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. എന്റെ സഹോദരരെ, ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 5:1-10 വാക്യങ്ങൾ കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ അനുഗ്രഹിക്കട്ടെ. ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രധാന പുരോഹിതൻ ദൈവിക കാര്യങ്ങൾക്ക് നിയമിക്കപ്പെടുന്നത് പാപപരിഹാരത്തിനായി ബലികളും കാഴ്ചകളും അർപ്പിക്കാനാണ്. അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് അജ്ഞരോടും വഴിതെറ്റിയവരോടും വേണ്ടത്ര സഹതാപത്തോടെ പെരുമാറാൻ അവന് കഴിയും. ഇക്കാരണത്താൽ അവൻ ജനങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി എന്ന പോലെ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയും ബലി സമർപ്പിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. അഹ്റോനെ പോലെ ദൈവത്താൽ വിളിക്കപ്പെടുകയല്ലാതെ ആരും സ്വയം ഈ ബഹുമതി ഏറ്റെടുക്കുകയല്ല. അതുപോലെ തന്നെ ക്രിസ്തുവും പ്രധാന പുരോഹിതനാകുന്നതിന് തന്നെ തന്നെ മഹത്വപ്പെടുത്തിയില്ല. നീ എൻ്റെ പ്രിയപുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മമേകിയെന്ന് അവനോട് പറഞ്ഞവൻ തന്നെയാണ് അവനെ മഹത്വപ്പെടുത്തിയത്. അവിടുന്ന് വീണ്ടും പറയുന്നു, മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം നീ എന്നേക്കും പുരോഹിതനാണ്. തന്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. അവന്റെ ദൈവഭയം മൂലം അവന്റെ പ്രാർത്ഥന കേട്ടു.
പുത്രനായിരുന്നിട്ടും തന്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു. പരിപൂർണനാക്കപ്പെട്ടതുവഴി അവൻ തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവിടമായി. എന്തെന്നാൽ മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം അവൻ പ്രധാന പുരോഹിതനായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടു. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശുവേ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 20 വാക്യങ്ങൾ 9 മുതൽ. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കഥകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുൾ ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അത് അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. വഴിയും സത്യവും ജീവനുമായ മിശിഹായെ, നിന്റെ ഉദാനത്തിൽ ആനന്ദിക്കുന്ന ഞങ്ങളെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും അസത്തിൽ നിന്ന് സത്യത്തിലേക്കും മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്കും ആനയിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പരിഹാസത്തിന്റെ അടയാളമായിരുന്ന കുരിശിനെ ഉദ്ധാനം വഴി മതത്തിന്റെ ചിഹ്നമായി ഉയർത്തി കർത്താവേ, ഞങ്ങളുടെ ശരീരത്തെ അതിന്റെ ദുരാശകളോടുകൂടി കുരിശിൽ തറയ്ക്കാനും ആത്മസമർപ്പണത്തിൽ നിത്യജീവൻ കണ്ടെത്താനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദാരിദ്ര്യത്താലും രോഗത്താലും വലയുന്നവരും സത്യത്തെ പ്രതി പീഡ അനുഭവിക്കുന്നവരും അങ്ങയുടെ മഹത്വപൂർണമായ ഉദ്ധാനത്തെയും അവർണീയമായ സ്വർഗ ഭാഗ്യത്തെയും ഓർത്തുകൊണ്ട് നല്ല ഓട്ടം ഓടാനും വിശ്വാസം സംരക്ഷിക്കുവാനും വരം തരണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു.
വിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കെടുക്കാനും ഞങ്ങളുടെ ജീവന്റെയും ഉയർപ്പിന്റെയും കാരണമായ തിരിശീല രക്തങ്ങൾ യോഗ്യതയോടെ സ്വീകരിക്കാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ മാർ റാഫേൽ മെത്രാപ്പൊലിത്തായും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ ജോസഫ് മെത്രാപ്പൊലിത്തായും മറ്റെല്ലാ മെത്രാൻമാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവായ മിശിഹായെ, നിന്റെ കൃപയാൽ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തി സമാധാനവും ഞങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്ക് എല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. മരണത്തെ ജയിച്ചടക്കിയ മിശിഹായെ, നിന്റെ സഭയിൽ സദാസന്നിഹിതനായി നവജീവൻ കൊണ്ട് അതിനെ നിറയ്ക്കണമേ. നിന്റെ പെസഹാ രഹസ്യത്തിൽ പങ്കുചേർന്ന് ഉദ്ധാനത്തിന്റെ മഹത്വത്തിന് യോഗ്യരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളുടെ കുടുംബത്തിലും സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനിലും നിരന്തരം വസിക്കുവാനിടയാകണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. Thank you.
സർവശക്ത താതനാകും ഏക ദൈവമേ
സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലംബിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാക്കീസുമാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപൊലീത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ വർണ്ണകർത്താക്കളെയും സത്യവിശ്വാസത്തോട് മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും സ്മരിക്കുവേൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നിങ്ങളെ ശക്തരാക്കട്ടെ. ഈ കുർബാന ഇവിടുന്ന് സ്വീകരിക്കട്ടെ. നിങ്ങൾക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി നിങ്ങൾ സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേയ്ക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷക്തിന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യതിരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകി ദാനം തികഞ്ഞ സ്നേഹത്തോടും മുറിച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട്. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവീൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവേൻ. ഭയഭീതിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തെ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമധും ഭൂമാതൻ സഹവാസവുമേ നമ്മോടുണ്ടാകട്ടെ. സന്നിധിയിൽ
ചരാചര ഭക്താവാം ദൈവ തിരുബലിയ പിപ്പോ ന്യായവും ആടവ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടുള്ള ഒറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും ബാലകുമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു മണ്ണവനവനുടെ മഹിമകളാൽ ഉന്നത വേദിയിലോ ശാന ദാവീദിൻ സുതനോ ശാന കർത്താവായ ദൈവം ഈ സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകലരുമായി ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയാ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി
അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവെ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായ്ക്കും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനും പിതാവുമായ മാർ ജോസഫ് മെത്രാപ്പോലീത്തായ്ക്കും പുരോഹിതന്മാർ ശംശാനമാർ സമർപ്പിതരൽമായ പ്രേക്ഷിത ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നദ്ധയിൽ പ്രീതിജനകമാം വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പേടിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും എന്നോട് പ്രത്യേകമായ വിധം പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും ഇന്ന് എൻ്റെ അടുക്കൽ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും നല്ല നിയോഗങ്ങളുടെ പൂർത്തീകരണത്തിനും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും ഏറെ പ്രത്യേകിച്ച് എൻ്റെ അച്ഛാച്ഛനും അമ്മച്ചിക്കും ജോയങ്കളിനും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ജനത്തിനും അയോഗ്യനായി എനിക്ക് വേണ്ടി കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായി ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നതിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവനസ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമർത്ഥവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ യേശോ മിശിഹായ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ സ്ലീഹന്മാർ രക്തസാക്ഷികൾ വന്ദകന്മാർ വേദപാരകന്മാർ മെത്രാന്മാർ പുരോഹിതന്മാർ ശംശാനമാർ എന്നിവർക്കും വിശുദ്ധ മാമോദീസയുടെ സജീവവും ജീവദായകമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. എളിയവരും ബലഹീനരും ക്ലേശിതരുമായി ദാസർ അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ നാഥൻ രക്ഷകനുമായ യേശു മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും മഹനീയവും വൈഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ശബ്ദരായി ആദ്യം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോട് കൂടെ. എന്റെ കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ഇത് ഞങ്ങളുടെ കടങ്ങളുടെ പുറത്തേക്കും
പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുള്ളവരിൽ പ്രത്യാശിക്കും. നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് ഞങ്ങൾ അങ്ങയെ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേയ്ക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. ഉജ്യമായിടും നിന്റെ നാമത്തിൽ ആദരാ ഞങ്ങൾ അർപ്പിക്കും. സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും എന്തും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു. ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സത്യർഹവും പരിശുദ്ധവും ജീവിതായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായി, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവിതായകവുമായി സ്വർഗത്തിൽ നിറഞ്ഞതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനം രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. ശോകം ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമൊടുക്കി കൈക്കൊള്ളുമോ പിന്നിൽ നിത്യം ജീവി നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തോടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയോടെ സമീപിക്കാം. അനുതാപത്തിന് നിറവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദരങ്ങളെ ക്ഷമിച്ചും കൊണ്ട് നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. Thank you.
മനസ്സിൽ നിറയും മലിനതയെല്ലാം കഴുകി തന്നിരാരാ. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിന് വീഴാനിടെ ആകരുത്, ദുഷ്ടാരോപണ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. കർത്താവേ, ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് ഏണ അപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്, ദുഷ്ടാരൂപയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും സമാധാനം നിങ്ങളോട് കൂടി, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി. വിശുദ്ധ കുർബാന ഏകപുത്രനാകുന്നു, ഏകരോഹാപുരുഷ്വരാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. യേശുവിൽ പ്രിയമുള്ളവരെ, പരിശുദ്ധ കുർബാന സ്വീകരണത്തിന്റെ അവസരമാണ്. മമ്മൂദീസ സ്വീകരിച്ചവരും പ്രസാദകരാവസ്ഥയിൽ കുമ്പസാരി ചുരുക്കമുള്ളവരും മാത്രം പരിശുദ്ധ കുർബാന സ്വീകരിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട വൈദികര് അൾത്താരയിലേക്ക് കയറി വന്ന് രണ്ടിടങ്ങളിലായി ഒരുക്കി വെച്ചിരിക്കുന്ന തിരുപാത്രങ്ങളിൽ നിന്ന് പരിശുദ്ധ കുർബാന ഉൾക്കൊള്ളാൻ സ്വീകരിക്കാൻ ശ്രദ്ധിക്കുമല്ലോ.
ബഹുമാനപ്പെട്ട നവാഭിഷിക്തന്റെ ഏറ്റവും അടുത്ത ബന്ധുമിത്രാദികൾ മാത്രം നവാഭിഷിക്തനിൽ നിന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് നടുവിലൂടെ മുൻപോട്ട് കയറി വരണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. മറ്റുള്ളവർക്ക് അവരവർ നിൽക്കുന്ന ഇടങ്ങളിൽ പരിശുദ്ധ കുർബാന എത്തിച്ച് നൽകുന്നതായിരിക്കും. നമുക്ക് ഭക്തിപൂർവം പരിശുദ്ധ കുർബാന സ്വീകരിക്കാം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശു മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവത്തിന് ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. ജനമീശോയിതാ നാവിലറിയാനായി വന്നിടുന്നു. ആദരവോടെ ആനന്ദഗീതം പാടി അകനാരിൽ നാഥനെ വരവേറ്റിടാ. മണ്ണിൽ ആത്മ
പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സിത്തിർഹവും പരിശുദ്ധവും ജീവദായികവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ.
കർത്താവായ ദൈവമേ, ഞങ്ങൾ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ ഞങ്ങളുടെ ഉദ്ധാരണത്തിന് അച്ചാരമായി ഭവിക്കട്ടെ. മനുഷ്യവംശത്തെ മഹത്വമണിയിച്ച് അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല നീതിമാന്മാരോടും കൂടെ സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യവംശത്തിന്റെ പ്രത്യാശയായ മിശിഹായ, ഈ കുർബാന വഴി ഉദ്ധാനത്തിന്റെ രഹസ്യങ്ങളിൽ നീ ഞങ്ങളെ പങ്കുകാരാക്കി. തിരുരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ ഞങ്ങൾ നിന്റെ അനന്തകാരുണ്യത്തിന് എന്നും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വീരവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭാഗമാർന്നിടാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എൻ്റെ ശരീരം ഭക്ഷിക്കും, എൻ രക്തം പാനം ചെയ്യും. മാനവൻ എന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമായി. പിതിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. നിത്യായുസ്സവനേകും ഞാൻ ഏവം നാഥനരുൾ ചെയ്തു. അരുളിയ പോലിൻ നീ ബലിയിൽ പങ്കാളികളാകിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ. നൽകിയ അനുഗ്രഹമരുളട്ടെ ദൈവം കരുണയോടെ നിന്നും. ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ. കൈക്കൊണ്ടവരാമകിലരിലും ദൈവം വരനിരച്ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാ സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്തുതി ഞങ്ങളുടെ കർത്താവേ സ്തുതിയായിരിക്കും. നമുക്ക് അല്പസമയിരിക്കാം. ഈ നിമിഷം ബഹുമാനപ്പെട്ട നവാഭിഷക്തനോടൊപ്പം മറ്റു വൈദികർ ചേർന്ന് ഒരു ഫോട്ടോ എടുക്കുന്നു. തുടർന്ന് ഒരു ചെറിയ അനുമോദന മീറ്റിംഗ് ഉണ്ടായിരിക്കും. അതിനെ തുടർന്നാണ് ബഹുമാനപ്പെട്ട നവാഭിഷിക്തന്റെ കരങ്ങൾ ചുംബിക്കാനും ആശംസകൾ അർപ്പിക്കാനുമുള്ള അവസരം നമുക്കുണ്ടാവുക. പുത്തൻ കുർബാനയിൽ പങ്കെടുത്ത് നവവൈദികന്റെ കരം ചുംബിച്ച്
ആശംസകൾ അർപ്പിക്കുന്നത് ദണ്ഡവിമോചനമുള്ളതാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് സാധിക്കുന്ന എല്ലാവരും ഈ മീറ്റിംഗ് കഴിഞ്ഞ് കരങ്ങൾ ചുംബിച്ച് ഇറങ്ങിപ്പോകാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ. നമുക്ക് ശാന്തമായിട്ടിരിക്കാം. ബഹുമാനപ്പെട്ട വൈദികർ മുൻപോട്ട് വരിക, നമുക്ക് ഫോട്ടോയ്ക്കായിട്ട് ക്രമീകരണങ്ങൾ നടത്താം. എന്നെനിക്കാവുമെന്നോർത്തിരുന്നു ഞാൻ
കുർബാന കുപ്പായം പണ്ടേ തീരാത്ത മോഹമായി തീർന്നിരുന്നു. ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മാക്സ് വില്യൻ കോൾബേ ഇന്ത്യ പ്രോവിൻസിൻ്റെ സൂപ്പീരിയർ ജനറൽ അച്ഛൻ മൈക്കിൾ ഇരാളിൽ അച്ഛനെ ഏറെ സ്നേഹത്തോടുകൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ ഇടവകയുടെ കോർഡിനേറ്റർ രാജു മാത്യു സാറിനെ ഏറെ സ്നേഹത്തോടുകൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ള വൈദികരെ, നവവൈദികൻ നമ്മുടെ പ്രിയപ്പെട്ട ഡോണച്ചൻ